കടലിൽ ന്യൂനമർദ്ദം ഉണ്ടാകുമ്പോൾ ചുഴലിക്കാറ്റും മഴയും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ത്യയിലെ സൈക്ലോണും ചൈനയിലെ ടൈഫോണും അമേരിക്കയിലെ ഹരിക്കെയിനും തമ്മിൽ എന്താണ് ബന്ധം എന്ന് നിങ്ങൾക്കറിയാമോ? ഈ ചുഴലിക്കാറ്റുകൾക്ക് വിവിധങ്ങളായിട്ടുള്ള പേരുകൾ നിർദ്ദേശിക്കുന്നത് ആരാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടി ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ ചാനലും ചാനലിലെ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. മൈ നെയിം ഈസ് അലക്സ്. വട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ന്യൂനമർദ്ദത്തിൽ നിന്നും ചുഴലിക്കാറ്റ് എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നറിയണമെങ്കിൽ നമുക്ക് കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ അറിയണം. പക്ഷേ ഒരുപാട് ഡീപ്പായിട്ടുള്ള സയൻസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഏറ്റവും ലളിതമായിട്ടുള്ള ഭാഷയിൽ വിശദീകരിച്ച് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. ഇത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും എന്നുള്ള കാര്യം ആദ്യം തന്നെ മനസ്സിലാക്കുക. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രഷർ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റാണ്. മർദ്ദം എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് നമ്മൾ ചെറുപ്പങ്ങളിൽ കേൾക്കുന്നതാണ്. അപ്പോൾ എന്താണ് പ്രഷർ എന്ന് പറയുന്നത്? നമ്മളൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആ സ്ഥലത്തിൻ്റെ മുകളിലുള്ള മുഴുവൻ വായു, മുഴുവൻ അന്തരീക്ഷത്തിലെ വായുവും കൂടി നമുക്ക് മേലെ ചെലുത്തുന്ന പ്രഷറിനെയാണ് മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങളിൽ പ്രഷർ കൂടുതലായിരിക്കും, കാരണം ഒരുപാട് വായു നമ്മളുടെ മുകളിലുണ്ട്. എന്നാൽ നമ്മൾ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ മുകളിലുള്ള വായുവിൻ്റെ അളവ് താഴ്ന്ന പ്രദേശങ്ങളെ സംബന്ധിച്ച് കുറച്ച് കുറവായതുകൊണ്ട് ഉയർന്ന പ്രദേശങ്ങളിൽ പ്രഷർ കുറവാണ് എന്നൊക്കെ നമ്മൾ സാധാരണ പറയാറുണ്ട്. ഇനി രണ്ടാമത് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് ചൂട് കൂടുമ്പോൾ പ്രഷർ കുറയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ചൂട് കൂടുമ്പോൾ പ്രഷർ കുറയുന്നത്? നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളമെടുത്ത് തിളപ്പിക്കുകയാണെന്ന് വിചാരിക്കുക. തിളച്ച് കഴിയുമ്പോൾ അതിനകത്തുനിന്നുള്ള ആവി മുകളിലേക്ക് ഉയർന്നു പോകുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് കാരണം. വായു ചൂട് പിടിച്ചു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് ഉയർന്നു പോകും. അപ്പോൾ ഒരു സ്ഥലത്ത് അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വായു മുകളിലേക്ക് ഉയർന്നു പോകുമ്പോൾ അവിടെയുള്ള മൊത്തം വായുവിൻ്റെ അളവിലൊരു ചെറിയ കുറവ് വരും. അതുകൊണ്ട് അവിടുത്തെ പ്രഷറും കുറഞ്ഞു പോകുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ചൂട് കൂടുമ്പോൾ പ്രഷർ കുറയുന്നു എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് രണ്ട് സ്ഥലങ്ങളുണ്ടെന്ന് വിചാരിക്കുക. ഒരു സ്ഥലത്ത് പ്രഷർ കൂടുതലാണ്, ഒരു സ്ഥലത്ത് പ്രഷർ കുറവാണെങ്കിൽ എപ്പോഴും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് വായു നീങ്ങിക്കൊണ്ടിരിക്കും. ഇത് വായുവിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലായിടത്തും പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്ക് മൂവ്മെൻറ്റ് ഉണ്ടാവും നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മളൊരു കഥക് തള്ളി തുറക്കുകയാണെന്ന് വിചാരിക്കുക. കഥകിൻ്റെ ഒരു വശത്ത് നമ്മൾ കൂടുതൽ പ്രഷർ കൊടുക്കുന്നു, കഥകിൻ്റെ മറുവശത്ത് ഈ സ്ഥലത്തെ അപേക്ഷിച്ച് പ്രഷർ കുറവായതുകൊണ്ടാണ് കഥക് നമുക്ക് തുറക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ വായുവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ, പ്രഷർ കൂടിയ സ്ഥലത്ത് നിന്നും കുറഞ്ഞ സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും വായു നീങ്ങുന്നത്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമുക്ക് ന്യൂനമർദ്ദം എന്താണ് എന്ന് പഠിക്കാം. അപ്പോൾ ന്യൂനമർദ്ദത്തിൽ രണ്ട് വാക്കുകളാണുള്ളത്, ഒരു ന്യൂനവുമുണ്ട് ഒരു മർദ്ദവുമുണ്ട്. നമ്മളതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോ പ്രഷർ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കടലിൻ്റെ മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് കടലിൻ്റെ മുകളിൽ ന്യൂനമർദ്ദം രൂപപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കടലിൻ്റെ മുകളിൽ ചൂട് കൂടി കഴിയുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് അവിടുത്തെ പ്രഷർ കുറയുന്നു. ഞാൻ പറഞ്ഞു ചൂട് കൂടുമ്പോൾ പ്രഷർ കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പ്രത്യേക പ്രദേശത്ത് ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ചുറ്റുപാടുമുള്ളതിനേക്കാൾ പ്രഷർ കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് നമ്മൾ സാധാരണയായിട്ട് ലോ പ്രഷർ അല്ലെങ്കിൽ ന്യൂനമർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ന്യൂനമർദ്ദം രൂപപ്പെടുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും ട്രോപ്പിക്കൽ ഏരിയ, അതായത് ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ, ഭൂമധ്യരേഖയോട് അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് എപ്പോഴും ഈ സൈക്ലോണുകളും ന്യൂനമർദ്ദവും ഉണ്ടാകുന്നത്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശവും ചൂടും ലഭിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അവിടെ ന്യൂനമർദ്ദം രൂപപ്പെടുന്നു. ഇനി ന്യൂനമർദ്ദം രൂപപ്പെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്ഥലത്തെ പ്രഷർ കുറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെക്കാൾ അവിടുത്തെ പ്രഷർ കുറവാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചുറ്റുപാടും ഹൈ പ്രഷർ റീജിയൻസ് ആണുള്ളത്, നടുക്കൊരു ലോ പ്രഷർ റീജിയൻ ആണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമേ ഒരു കൺസെപ്റ്റ് പറഞ്ഞിരുന്നു, എപ്പോഴും ഹൈ പ്രഷറുള്ള സ്ഥലത്ത് നിന്ന് ലോ പ്രഷറുള്ള സ്ഥലത്തേക്കായിരിക്കും വാതകങ്ങൾ മൂവ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ചുറ്റുപാടുമുള്ള ഹൈ പ്രഷർ സ്ഥലത്ത് നിന്നും ഈ ന്യൂനമർദ്ദം രൂപപ്പെട്ട ആ പോയിന്റിലേക്ക് വായു മൂവ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് വരാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോൾ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് എങ്ങനെയാണ് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ഈ സൈക്ലോൺ ഉണ്ടാകുന്നത് എന്നുള്ളൊരു സംശയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ് കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. കൊറിയോലിസ് ഫോഴ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയിൽ ഞാനത് പറഞ്ഞു തരാം. കൊറിയോലിസ് ഫോഴ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭൂമി കറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാമല്ലോ. ഭൂമി വെസ്റ്റിൽ നിന്നും ഈസ്റ്റിലേക്ക് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭൂമിയുടെ കറക്കം മൂലം ഭൂമിയിൽ മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്കുണ്ടാവുന്ന ഒരു വളവിനെയാണ് നമ്മൾ കൊറിയോലിസ് ഫോഴ്സ് എന്ന് സാധാരണയായിട്ട് പറയാറുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, കേരളത്തിൽ നിന്നും നമ്മളൊരു കല്ല് ജമ്മു കാശ്മീരിലേക്ക് എറിയുകയാണ് എന്ന് വിചാരിക്കുക. കല്ലെറിയുന്ന സ്ഥലത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഈ കല്ല് ജമ്മു കാശ്മീരിലേക്ക് നേരെ പോയി വീഴുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ഈ കല്ല് പോകുന്ന അത്രയും സമയവും ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു സംഭവം നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഈ കല്ല് ജമ്മു കാശ്മീരിൽ പോയി വീണ് കഴിയുമ്പോൾ മുകളിൽ നിന്ന് സ്പേസിൽ നിന്ന് നോക്കുന്ന ഒരാൾക്കത് തോന്നുന്നത് ഈ കല്ല് വളഞ്ഞ് ജമ്മു കാശ്മീരിൽ പോയി വീണു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ മാപ്പിൽ നിന്ന് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഭൂമിയുടെ കറക്കം മൂലം, ഭൂമിയുടെ ഭ്രമണം മൂലം മൂവ് ചെയ്യുന്ന വസ്തുക്കൾക്ക് ഒരു വളവ് അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാരപാതയിൽ സംഭവിക്കുന്ന ഈ ഡീവിയേഷനെയാണ് നമ്മൾ കൊറിയോലിസ് ബലം അല്ലെങ്കിൽ കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഉത്തരാർദ്ധ ഗോളത്തിൽ ഇത് മൂവ് ചെയ്യുന്ന വസ്തുക്കളെ വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യിക്കും, ദക്ഷിണാർത്ഥ ഗോളത്തിൽ ഇത് മൂവ് ചെയ്യുന്ന വസ്തുക്കളെ ഇടത്തോട്ടുമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ബേസിക് പ്രിൻസിപ്പിളായിട്ട് ഓർത്തിരിക്കുക. കൊറിയോലിസ് ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയൊരു സംഭവമാണെന്നൊക്കെ എല്ലാവർക്കും തോന്നുമെങ്കിലും ഇത്ര ചെറിയൊരു സാധനമാണ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ഇനി ഈ കൊറിയോലിസ് ഫോഴ്സ് എങ്ങനെയാണ് ഒരു ലോ പ്രഷറിനെ ചുഴലിക്കാറ്റാക്കി മാറ്റുന്നത് എന്ന് നോക്കാം. ഞാൻ പറഞ്ഞു, ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് നടുക്കുള്ള ലോ പ്രഷർ റീജിയണിലേക്ക് വാതകങ്ങൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മൂവ് ചെയ്യുന്ന വാതകങ്ങളെയെല്ലാം കൊറിയോലിസ് ഫോഴ്സ് ഇപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ എല്ലാ വാതകങ്ങളും വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ടോട്ടലി ഒരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഈ വായുവിനുണ്ടാകുന്നു, അല്ലെങ്കിൽ ഘടികാരദിശയുടെ എതിർവശത്തേക്ക് ഈ വാതകങ്ങൾ മുഴുവനും റൊട്ടേറ്റ് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നു. ഇതിങ്ങനെ ക്യുമുലേറ്റ് ചെയ്ത് ഒരു ചുഴലിക്കാറ്റായി മാറുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എങ്ങനെയാണ് ഒരു ലോ പ്രഷർ ചുഴലിക്കാറ്റായി മാറുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. സോ ആദ്യം ഒരു ലോ പ്രഷർ ക്രിയേറ്റ് ചെയ്യുന്നു, ചുറ്റുപാട് ഹൈ പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ ഹൈ പ്രഷർ റീജിയണിൽ നിന്ന് ലോ പ്രഷർ റീജിയണിലേക്ക് ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നു. ഈ മൂവ്മെൻ്റ് കൊറിയോലിസ് ഫോഴ്സ് മൂലം വലത്തേക്കോ അല്ലെങ്കിൽ ഇടത്തേക്കോ, നോർത്തേൺ ഹെമിസ്ഫിയറിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്, വലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി മൊത്തത്തിലൊരു ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഉണ്ടാവുകയും അതെന്തായി മാറുകയും ചെയ്യുന്നു, അത് ചുഴലിക്കാറ്റായി മാറുകയും ചെയ്യുന്നു. ഇത്തരം സൈക്ലോണുകളുടെ ബേസിക് ആയിട്ടുള്ള ഒരു സംഭവം എന്താണ്? വളരെയധികം ചൂടുള്ള സമയങ്ങളിലായിരിക്കും സൈക്ലോണുകൾ രൂപപ്പെടുന്നത്. കാരണം ചൂട് കൂടി ലോ പ്രഷർ ഉണ്ടായാൽ മാത്രമേ സൈക്ലോണുകൾ രൂപപ്പെടുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെയൊക്കെ വേനൽക്കാലത്തോടടുപ്പിച്ചിട്ടുള്ള സമയങ്ങളിലാണ് എപ്പോഴും സൈക്ലോണുകൾ രൂപപ്പെടുന്നത്. നമ്മുടെ ഇപ്പോൾ നല്ല ചൂടാണ് നമ്മുടെ ഈ പ്രദേശത്തുള്ളത്, അതുകൊണ്ട് തന്നെയാണ് സൈക്ലോണുകൾ രൂപപ്പെടുന്നതെന്ന് പറയാം. ഇനി മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഉത്തരാർദ്ധ ഗോളത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് ഒരു സൈക്ലോൺ രൂപപ്പെടുന്നതെങ്കിൽ എപ്പോഴും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ഏത് വിൻഡ് മാപ്പുകൾ എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് കാണാം. അതുപോലെ തന്നെ അത് സതേൺ ഹെമിസ്ഫിയറിലാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രക്രിയകളെല്ലാം ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നടക്കുന്നതുകൊണ്ട് സതേൺ ഹെമിസ്ഫിയറിൽ ഉണ്ടാകുന്ന ട്രോപ്പിക്കൽ സൈക്ലോണുകളെല്ലാം ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് എന്നും കാണാൻ സാധിക്കും. ഇനി അടുത്ത സംശയം, ഈ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത് എന്നാണ്. നമുക്കറിയാം കടലിന് മുകളിലാണ് ഈ ലോ പ്രഷറും ചുഴലിക്കാറ്റും ഒക്കെ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ കടലിൻ്റെ മുകളിലുള്ള വായുവിന് എപ്പോഴും ഒരു പ്രത്യേകതയുണ്ട്, അതിൽ ധാരാളം ജലാംശം ഉണ്ടായിരിക്കും, മോയ്സ്ചർ കണ്ടൻറ് ഉണ്ടായിരിക്കും, കാരണം കടലിൻ്റെ മുകളിലായതുകൊണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു ചുറ്റുപാടുമുള്ള എയർ ഈ പറഞ്ഞിട്ടുള്ള ലോ പ്രഷർ റീജിയണിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ചൂടിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിലും ലോ പ്രഷർ റീജിയണിൽ ചൂട് കൂടുതലായിരിക്കും, ഹൈ പ്രഷർ റീജിയണിൽ ചൂട് കുറവായിരിക്കും. അപ്പോൾ ചൂട് കുറഞ്ഞ നീരാവിയുള്ള വായുവാണ് ഈ ചൂട് കൂടിയ സ്ഥലത്തേക്ക് വരുന്നത്. അപ്പോൾ ചൂട് കൂടിയ സ്ഥലത്ത് വരുമ്പോൾ അത് വീണ്ടും ചൂടാവുകയും ഇത് ആവിയായി മുകളിലേക്ക് ഉയരുകയും ചെയ്യുന്നു. നീരാവി മുകളിലേക്ക് ഉയർന്നു കഴിഞ്ഞാൽ അത് ഘനീഭവിച്ച് മേഘമാകുമെന്ന് ചെറിയ ക്ലാസ്സുകൾ മുതലേ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ധാരാളം കാർമേഘങ്ങൾ രൂപപ്പെടുകയും പിന്നീട് ഈ കാർമേഘങ്ങൾ മഴയായി മാറുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ബേസിക്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മളിത് മനസ്സിലാക്കാൻ ശ്രമിക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇത് വലിയ സയൻസാണെന്ന് നമുക്ക് തോന്നുന്നത്. ആദ്യം ചൂട് കൂടുന്നതിൻ്റെ ഭാഗമായിട്ടൊരു ലോ പ്രഷർ ഉണ്ടാകുന്നു, ഈ ലോ പ്രഷറിലേക്ക് ഹൈ പ്രഷർ റീജിയണിൽ നിന്നും വാതകങ്ങൾ വരുന്നു, കൊറിയോലിസ് ഫോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇതൊരു ചുഴലിക്കാറ്റായി മാറുകയും ഈ ചുഴലിക്കാറ്റിനോടൊപ്പം മേഘങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നതോടുകൂടിയാണ് ചെറിയൊരു ന്യൂനമർദ്ദം ഒരു ചുഴലിക്കാറ്റും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള മഴയുമായി മാറുന്നത്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ ടൗട്ടേ ചുഴലിക്കാറ്റിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. ഇനി ഈ ചുഴലിക്കാറ്റ് ഭൂമിയിലേക്ക്, കടലിലാണല്ലോ ഇത് രൂപപ്പെടുന്നത്, ഈ കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് വാതകങ്ങളുടെ മൂവ്മെൻറ്റിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഭൂമിയിലേക്ക് കടന്നു വരും. ഇത് ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ശക്തി കുറയുകയും ഈ മഴയെല്ലാം അവസാനിക്കുകയും ചെയ്യും. കാരണം ഭൂമിയിൽ തൊട്ട് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു, കടലിലെ നീരാവിയുള്ള വാതകങ്ങൾ വരുന്നത് കൊണ്ടാണ് ഈ മേഘങ്ങൾ രൂപപ്പെടുകയും മഴ പെയ്യുകയും ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇത് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ നീരാവിയുള്ള വായുവിൻ്റെ അളവ് കുറയുന്നത് കൊണ്ട് ഈ മഴ ശമിക്കുകയും അല്ലെങ്കിൽ കാറ്റ് ശമിക്കുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ടൗട്ടേ ചുഴലിക്കാറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇത് കേരളത്തിൻ്റെ ഭൂമി അല്ലെങ്കിൽ ഭൂപ്രദേശത്തേക്ക് കയറിയില്ല, ഇത് തീരപ്രദേശത്തൂടെ നേരെ മുകളിലേക്ക് പോവുകയായിരുന്നു, അവസാനം ഇത് ഗുജറാത്തിൽ എത്തിച്ചേരും എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് ശക്തി കുറയാതെ മുകളിലേക്ക് പോയിക്കൊണ്ടിരുന്നത് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ ഇതാണ് ചുഴലിക്കാറ്റ് അല്ലെങ്കിൽ ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ് മഴ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് ഈ ചുഴലി അല്ലെങ്കിൽ സൈക്ലോണ്, ടൈഫൂണ്, ഹരിക്കെയിൻ എന്നൊക്കെ പറയുന്നതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്? ഒരു വ്യത്യാസവുമില്ല. ഏത് സമുദ്രത്തിലാണ് ഇത് രൂപപ്പെടുന്നത് എന്നതിനനുസരിച്ചിട്ടാണ് നമ്മളിതിനെ വിവിധങ്ങളായിട്ടുള്ള പേരുകളിൽ വിളിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഈ കാറ്റ് രൂപപ്പെടുന്നതെങ്കിൽ നമ്മളതിനെ സൈക്ലോൺ എന്ന് വിളിക്കും. ഇത് ചൈനാ സീയിലാണ് ഇത് രൂപപ്പെടുന്നതെങ്കിൽ നമ്മളതിനെ ടൈഫൂൺ എന്ന് വിളിക്കും. കരീബിയൻ പ്രദേശം അല്ലെങ്കിൽ അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് രൂപപ്പെടുന്നതെങ്കിൽ നമ്മളതിനെ ഹരിക്കെയിൻ എന്ന് വിളിക്കുക. പേരിൽ മാത്രമേ വ്യത്യാസമുള്ളൂ, ഒരേ സംഭവങ്ങൾ തന്നെയാണ് എല്ലായിടത്തും നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി അടുത്ത ചോദ്യം, ടൗട്ടേ ചുഴലിക്കാറ്റ്, ആംഫൺ ചുഴലിക്കാറ്റ്, ബുവേറി ചുഴലിക്കാറ്റ്, ഇങ്ങനെ പല പേരുകളിലാണ് ഈ ചുഴലിക്കാറ്റുകൾ അറിയപ്പെടുന്നത്. ആരാണ് ഈ ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത്? നമ്മുടെ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഘടനയുണ്ട്. അവരുടെ അതുപോലെ അതോടൊപ്പം തന്നെ യു എൻ ഇക്കോസോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ ഏഷ്യ പസഫിക് ചാപ്റ്ററുണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ 13 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, മാലദ്വീപ്, അതുപോലെ തന്നെ യു എ, ഖത്തർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള 13 രാജ്യങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടാകുന്ന ചുഴലിക്കാറ്റുകൾക്ക് പേര് നിർദ്ദേശിക്കുന്നത് ഈ 13 രാജ്യങ്ങളാണ്. ഓക്കെ, 13 രാജ്യങ്ങളും 13 പേരുകൾ വീതം നിർദ്ദേശിക്കും. അങ്ങനെ 169 പേരുകളുടെ ഒരു ടേബിളുണ്ട്. ഈ ടേബിളിൽ ഓരോ രാജ്യവും
കൊടുത്തിട്ടുള്ള ഓരോ പേരുകൾ വെച്ച് മാറി മാറി വരുന്ന ചുഴലിക്കാറ്റുകൾക്ക് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. 2004 ഇവർ ആദ്യത്തെ ഒരു ലിസ്റ്റ് കൊടുത്തിരുന്നു, അതിൻ്റെ പേരുകളെല്ലാം തീർന്നു 2018. അപ്പോൾ 2018 പുതിയൊരു ലിസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഈ ലിസ്റ്റ് അനുസരിച്ചാണ് ഇപ്പോൾ ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ്, ഡൽഹിയിലുള്ള ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ പേരുകളിൽ നിന്നും ഓരോ പേരുകൾ സെലക്ട് ചെയ്ത് ചുഴലിക്കാറ്റുകൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് തന്നെ നോക്കിയാൽ കാണാൻ കഴിയും, ഈ ടേബിൾ ഇതിന് മുമ്പുണ്ടായിരുന്ന ചുഴലിക്കാറ്റിൻ്റെ പേര് ബുവേറി എന്നായിരുന്നു. ബുവേറിക്ക് ശേഷം മ്യാൻമർ സജസ്റ്റ് ചെയ്തിട്ടുള്ള പേരാണ് ടൗട്ടെ എന്ന് പറയുന്നത്. അതുകൊണ്ട് കാറ്റിന് ടൗട്ടെ എന്നുള്ള പേര് കൊടുത്തു. ഒമാൻ കൊടുത്തിട്ടുള്ള യാസ് എന്ന പേരായിരിക്കും അടുത്ത ചുഴലിക്കാറ്റിനായിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത്. എന്തിനാണ് ചുഴലിക്കാറ്റുകൾക്ക് പേരിടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ കാറ്റും ഏതായിരുന്നു എന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നതിനും അതിനെക്കുറിച്ച് പഠിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പേര് കൊടുക്കുന്നത്. ഈ പേര് കൊടുക്കുന്നതിന് തന്നെ ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ആളുകളുടെ പേര് കൊടുക്കാൻ പാടില്ല, പൊളിറ്റിക്കലായിട്ടുള്ള പേര് കൊടുക്കാൻ പാടില്ല, ജെൻഡറായിട്ടുള്ള പേര് കൊടുക്കാൻ പാടില്ല, 8 അക്ഷരങ്ങളിൽ കൂടുതൽ ഈ പേരിനുണ്ടാവാൻ പാടില്ല, അങ്ങനെ ഒരുപാട് ക്രൈറ്റീരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിന് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ന്യൂസുകളിൽ കേൾക്കുന്ന, നമുക്ക് സ്ഥിരമായിട്ട് അനുഭവിക്കാൻ സാധിക്കുന്ന ന്യൂനമർദ്ദം, ചുഴലിക്കാറ്റ്, മഴ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്താണ് എന്ന് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്ന് വിചാരിച്ച് തള്ളിക്കളയരുത്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾക്ക് കിട്ടിയ ഈ നല്ല അറിവ് ബാക്കിയുള്ളവർക്കും കൂടി പങ്കുവെക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നതുവരേക്കും നന്ദി.